സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വസാരിഉ ഇലാ മഗ്ഫിറതി മിർ റബ്ബികും വജന്നതിൻ അർളുഹസ് സമാവാതു വൽ അർദ് ഉഇദ്ദത്ത് ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള സ്വർഗം. ആ സ്വർഗത്തിലേക്കും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഗ്ഫിറത്തിലേക്കും, ആകാശഭൂമികളേക്കാൾ വിശാലമായ ആ സ്വർഗം, അതിലേക്ക് നിങ്ങൾ ധൃതിപ്പെടുക, സൽക്കർമ്മങ്ങൾ കൊണ്ട് മുന്നിടുക, നിങ്ങളുടെ കർമ്മങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇഷ്ടപ്പെട്ട കർമ്മങ്ങളാക്കി മാറ്റുക, അത് ധാരാളം ചെയ്യുക, അങ്ങനെ മുന്നിടാൻ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്കാണ് അല്ലാഹു തആല സ്വർഗം ഒരുക്കിയിട്ടുള്ളത്. സ്വർഗത്തെ പറ്റി ഖുർആനിൽ പരാമർശിക്കുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വയെ പറ്റി പരാമർശിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ മാത്രം ഇബാദത്ത് ചെയ്യാൻ കൽപ്പിച്ചതും നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടിയിട്ടാണ്. നരകശിക്ഷയെ സൂക്ഷിച്ച് സ്വർഗത്തിനർഹനാകുന്ന കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹു തആല പറഞ്ഞു, യാ അയ്യുഹന്നാസ് ഉബ്ദു റബ്ബകുംല്ലദീ ഖലഖകും വല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. ഏ ജനങ്ങളെ, നിങ്ങൾ ഇബാദത്ത് ചെയ്യുക. നിങ്ങളെ സൃഷ്ടിച്ച, നിങ്ങളുടെ മുൻഗാമികളെ സൃഷ്ടിച്ച അല്ലാഹുവിനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യുക, നിങ്ങൾ തഖ്വയുള്ളവരായേക്കാം. നരകത്തെ സൂക്ഷിച്ച് ജീവിക്കുന്ന, സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കുന്ന ആളുകളാകാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു തആല അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യാൻ നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിക്കുന്ന തഖ്വയുള്ളവരാകാൻ നമുക്ക് വളരെയധികം ഉപകരിക്കുന്ന ഒരു കർമ്മമാണ് അസ്വം, നോമ്പ് നോൽക്കുക എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിനെ നിർബന്ധമാക്കിക്കൊണ്ടുള്ള ആയത്ത് വിശുദ്ധ ഖുർആനിലൂടെ അറിയിച്ചതും തഖ്വ നിങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ്. അല്ലാഹു തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുംസ് സിയാം كما كتب على الذين من قبلكم لعلكم تتقون. ഏ മുഅ്മിനീങ്ങളെ, നിങ്ങൾക്കത് ആ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുടെ മുൻഗാമികൾക്ക് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടിയിട്ടാണ്, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരാകാൻ വേണ്ടിയിട്ടാണ്. നോമ്പ് നമുക്ക് തഖ്വ വർദ്ധിപ്പിക്കുന്ന, അല്ലാഹുവിനെ സൂക്ഷിക്കാൻ കൂടുതൽ പ്രേരണയേകുന്ന ഒരു കർമ്മമാണ്. സഹോദരങ്ങളെ, നാം ഇതാ അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നിർബന്ധമാക്കിയിട്ടുള്ള പരിശുദ്ധമായ മുബാറക്കായ റമദാൻ മാസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതാകും റമദാൻ, ഇതാ റമദാൻ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു, റമദാൻ നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു. ഷഹറുൻ മുബാറക്, ബറക്കത്ത് നിറഞ്ഞ മാസമാണ് റമദാൻ. ഫറളല്ലാഹു അലൈക്കും സിയാമഹ, ആ മാസത്തിൽ നോമ്പ് നോൽക്കുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ മേൽ നിർബന്ധമാക്കിയതാണ്. തുഫ്തഹു ഫീഹി അബ്വാബുസ് സമാ, അതാ ആകാശത്തിന്റെ കവാടങ്ങൾ ആ റമദാനിൽ തുറക്കപ്പെടും, സ്വർഗത്തിന്റെ കവാടങ്ങൾ ആ റമദാനിൽ തുറക്കപ്പെടും. വതുഗ്ലഖു ഫീഹി അബ്വാബുൽ ജഹീം, നരകത്തിന്റെ കവാടങ്ങൾ അതാ റമദാനിൽ അടക്കപ്പെടുന്നതാണ്. വതുഗല്ലു ഫീഹി മറദതുശ് ശയാത്തീൻ, പിശാചുക്കളിൽ ക്രൂരന്മാരായിട്ടുള്ളവരെ ആ സമയം റമദാനിൽ ചങ്ങലയിൽ ബന്ധിക്കപ്പെടുന്നതാണ്. ലില്ലാഹി ഫീഹി ലൈലത്തുൻ ഖൈറുൻ മിൻ അൽഫ് ശഹർ, ആയിരം മാസത്തിനേക്കാൾ ഉത്തമമായ ഒരു രാത്രി ആ മാസത്തിലുണ്ട്. മൻ ഹുരിമ ഖൈറഹ ഫഖദ് ഹുരിമ, ആർക്കാണോ അതിന്റെ നന്മ നഷ്ടപ്പെടുന്നത്, ലഭിക്കാത്തത്, അവനാണ് യഥാർത്ഥത്തിൽ നന്മയിൽ നഷ്ടം പറ്റിയത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ റമദാൻ ആയി കഴിഞ്ഞാൽ യുനാദി മുനാദ്, ഒരാൾ വിളിച്ചു പറയും, യാ ബാഗിയൽ ഖൈർ അഖ്ബിൽ, നന്മ ഉദ്ദേശിക്കുന്നവനെ നീ മുന്നോട്ട് വാ, നീ മുന്നിട്, നന്മയിൽ മുന്നിട്, സൽക്കർമ്മങ്ങൾ ചെയ്യ്. വയാബാഗിയ ശർ, ഷെറ് ചെയ്യുന്നവനെ, ഷെറിൽ മുഴുകുന്നവനെ, തിന്മയിൽ മുഴുകുന്നവനെ, അഖ്സിർ, നീ കുറക്ക്, നീ അത് ഒഴിവാക്ക്. വലില്ലാഹി ഉതഖാഉ മിനന്നാർ വദാലിക കുല്ലു ലൈല, ഈ റമദാനിലെ ഓരോ രാത്രിയിലും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നരകത്തിൽ നിന്ന് മോചിക്കപ്പെടുന്ന, അല്ലാഹു തആല മോചിപ്പിക്കുന്ന ചില ആളുകളുണ്ട് എന്ന്. സഹോദരങ്ങളെ, ഈ റമദാൻ, നമ്മിലേക്ക് കടന്നു വരുന്ന റമദാൻ, അത് യഥാർത്ഥ രൂപത്തിൽ ഉപയോഗിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ഉദ്ദേശമായിരിക്കണം. അതിനുവേണ്ടി കഠിനമായി നാം പരിശ്രമിക്കണം. ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു സംഭവം കാണാം. അദ്ദേഹം പറയുകയാണ്, രണ്ട് വ്യക്തികളുണ്ടായിരുന്നു, ബലിയ എന്ന പ്രദേശത്തിൽ നിന്ന് വന്നിട്ടുള്ള, ഒരേ സമയം ഇസ്ലാം സ്വീകരിച്ച രണ്ട് വ്യക്തികൾ. അതിലൊരാൾ കഠിനമായി അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇജ്തിഹാദ് ചെയ്യുമായിരുന്നു. അങ്ങനെ കഠിനമായി ഇജ്തിഹാദ് ചെയ്യുന്ന വ്യക്തി അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദിന് പുറപ്പെട്ട് കൊല്ലപ്പെടുകയുണ്ടായി, ഷഹീദായി മരിക്കുകയുണ്ടായി. രണ്ടാമത്തെ വ്യക്തി ഒരു വർഷത്തിന് ശേഷം മരിക്കുകയുണ്ടായി. എന്നിട്ട് ത്വൽഹ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫറഅയ്തു ഫിൽ മനാം ബൈന അന ഇൻദ ബാബിൽ ജന്ന ഇദാ അന ബിഹിമ, ഞാൻ സ്വപ്നത്തിൽ കണ്ടു, ഞാൻ സ്വർഗത്തിന്റെ കവാടത്തിൽ നിൽക്കുന്നു, എന്റെ ഒപ്പം അതാ ഈ രണ്ടാളുകളുമുണ്ട്.
അങ്ങനെ സ്വർഗത്തിൽ നിന്ന് ഒരാൾ പുറത്തേക്ക് വന്നു. എന്നിട്ട് രണ്ടാമത് മരണപ്പെട്ട ഷഹീദായി മരണപ്പെട്ടതല്ലാത്ത രണ്ടാമത് മരണപ്പെട്ട വ്യക്തിയോട് ആദ്യം സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറഞ്ഞു. പിന്നെയും പുറത്തേക്ക് വന്നു, ഷഹീദായി മരണപ്പെട്ട ആളോട് പ്രവേശിക്കാൻ പറഞ്ഞു. പിന്നെയും വന്നുകൊണ്ട് ത്വൽഹ റളിയല്ലാഹുവിനോട് പറഞ്ഞു, നീ തിരിച്ചു പോവുക, നിന്റെ സമയമായിട്ടില്ല എന്ന് പറഞ്ഞു. ത്വൽഹ റളിയല്ലാഹു അൻഹു പിറ്റേ ദിവസം ഈ സംഭവം, ഈ സ്വപ്നം ആളുകളോട് പറയുകയുണ്ടായി. ആളുകളെല്ലാവരും അത്ഭുതപ്പെട്ടു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഈ വാർത്തയെത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മിൻ അയ്യി ദാലിക തഅജബൂൻ, നിങ്ങൾ എന്താണ് ഇങ്ങനെ അത്ഭുതപ്പെടുന്നത്, ഈ സ്വപ്നത്തെക്കുറിച്ച് ഈ സംഭവത്തെക്കുറിച്ച് എന്താണ് ഇത്ര അത്ഭുതപ്പെടാൻ എന്ന് ചോദിച്ചു. അപ്പൊ സ്വഹാബാക്കൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഹാദാ കാന അഷദ്ദുർ റജുലൈനി ഇജ്തിഹാദൻ, ഒന്നാമത് മരണപ്പെട്ട വ്യക്തി അവനാണ് ഏറ്റവും നല്ല രീതിയിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ പരിശ്രമിച്ചിരുന്നത്. സുമ്മസ്തുഷ്ഹിദ്, അങ്ങനെ അവൻ ഷഹീദായി മരണപ്പെടുകയും ചെയ്തു. വദഖല ഹാദൽ ആഖിർ അൽജന്നത ഖബ്ലഹു, എന്നാൽ പിന്നീട് ഒരു വർഷം കഴിഞ്ഞ് മരണപ്പെട്ട രണ്ടാമത്തെ വ്യക്തിയാണല്ലോ ഇവനേക്കാൾ മുന്നിൽ സ്വർഗത്തിൽ പ്രവേശിച്ചത് എന്ന് ചോദിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചു, അലൈസ ഖദ് മക്കദ ഹാദാ ബഅദഹു സനഹ്, ഈ രണ്ടാമത് മരിച്ച വ്യക്തി ഒന്നാമത്തെ വ്യക്തിക്ക് ശേഷം ഒരു വർഷം ജീവിച്ചില്ലേ? സ്വഹാബാക്കൾ പറഞ്ഞു, ബല, അതേ, ജീവിച്ചിട്ടുണ്ട്. വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഅദ്രക റമളാൻ ഫസാമ വസല്ല കദാ വകദാ മിൻ സജ്ദതിൻ ഫിസ്സന, അവന് റമളാൻ കിട്ടിയില്ലേ, ഒരു റമളാന് കൂടി കിട്ടിയില്ലേ, അതിലവൻ നോമ്പ് നോറ്റില്ലേ, ഇന്നാലിന്ന നിസ്കാരങ്ങളെല്ലാം അവൻ നിസ്കരിച്ചില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ സ്വഹാബാക്കൾ പറഞ്ഞു, ബല, അതേ എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫമാ ബൈനഹുമാ അബ്അദു മിമ്മാ ബൈനസ് സമാഇ വൽ അർദ്, ഈ രണ്ടാളുകൾ തമ്മിൽ ആകാശഭൂമികളേക്കാൾ വ്യത്യാസമുണ്ട്. ഷഹീദായി മരണപ്പെട്ട വ്യക്തിയേക്കാൾ ഒരു വർഷം റമളാൻ ലഭിച്ചുകൊണ്ട് നോമ്പ് നോൽക്കുകയും നിസ്കാരങ്ങൾ നിർവഹിക്കും ചെയ്ത വ്യക്തിയും തമ്മിൽ ആകാശഭൂമികളുടെ വ്യത്യാസമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സഹോദരങ്ങളെ, ഇതാ നമുക്ക് റമളാൻ എത്തിയിരിക്കുകയാണ്. ആ റമളാനിൽ ഏറ്റവും നല്ല രീതിയിൽ അള്ളാഹുവിലേക്ക് എടുക്കാൻ, സൽക്കർമ്മങ്ങളിൽ മുന്നേറാൻ, മറ്റാരേക്കാൾ മുൻപന്തിയിൽ കർമ്മങ്ങളിൽ മുന്നേറാൻ നാം തീരുമാനിക്കേണ്ടതുണ്ട്, നാം ഉദ്ദേശിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സാമ റമളാൻ ഈമാനൻ വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, മൻ ഖാമ റമളാൻ ഈമാനൻ വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, ആരാണോ ഈമാനോടുകൂടി, യഥാർത്ഥ വിശ്വാസത്തോടുകൂടി, എഹ്തിസാബോടുകൂടി, പ്രതിഫലേച്ഛയോടുകൂടി റമളാനിൽ നോമ്പ് നോൽക്കുകയും രാത്രി നിസ്കരിക്കുകയും ചെയ്യുന്നത് അവന്റെ മുഴുകഴിഞ്ഞ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു കൊടുക്കുന്നതാണ്, അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. ഒരു റമളാൻ കിട്ടിയിട്ട് പാപങ്ങൾ പൊറുക്കപ്പെടാത്തവൻ നഷ്ടക്കാരനാണ്, അവൻ നഷ്ടം പറ്റിയവനാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ റമളാൻ അതിൽ സൽക്കർമ്മങ്ങളിൽ മുന്നേറാൻ, ഖുർആൻ പാരായണത്തിൽ നോമ്പ് നോൽക്കൽ, നിസ്കരിക്കൽ, അതുപോലെ രാത്രി നിസ്കാരം, ദാനധർമ്മങ്ങൾ നിർവഹിക്കൽ, ദുആ ചെയ്യൽ, ദിക്ർ, ഇസ്തിഗ്ഫാർ, എന്തെല്ലാം സൽക്കർമ്മങ്ങളുണ്ടോ അതെല്ലാം ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് നാം അടുക്കണം. നോമ്പുകാർക്ക് ഐച്ഛികവും നിർബന്ധവുമായ നോമ്പുകൾ നോൽക്കുന്ന ആളുകൾ നാളെ ഇതാ ഈ സ്വർഗത്തിൽ, മുത്തഖീങ്ങൾ ഒരുക്കിയിട്ടുള്ള ഈ സ്വർഗത്തിൽ അവർക്ക് മാത്രം പ്രവേശിക്കാനായിട്ടൊരു കവാടമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഫിൽ ജന്നതി ബാബ, സ്വർഗത്തിൽ അതാ ഒരു കവാടമുണ്ട്. യുഖാലു ലഹു അർറയ്യാൻ, അതിന്റെ പേര് അർറയ്യാൻ എന്നാണ്. യദ്ഖുലു മിൻഹു സ്വായിമൂൻ യൗമൽ ഖിയാമ, യൗമൽ ഖിയാമയിൽ നോമ്പുകാർ അതിലൂടെ പ്രവേശിക്കുന്നതാണ്. ലാ യദ്ഖുലു മിൻഹു അഹദുൻ ഗൈറുഹും, അവരല്ലാതെ മറ്റാരും അതിലൂടെ പ്രവേശിക്കുകയില്ല. അന്നേ ദിവസം വിളിക്കപ്പെടും, ഐനസ് സ്വായിമൂൻ, നോമ്പുകാരെവിടെ, നോമ്പ് നോറ്റിരുന്നവരെവിടെ, അവർ എഴുന്നേൽക്കും, അവരതിലൂടെ പ്രവേശിക്കും. ഫൈദാ ദഖല ഉഗ്ലിഖ, അവർ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ കവാടം അടയ്ക്കപ്പെടുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നോമ്പിലൂടെ നാം നേടിയെടുക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം തഖ്വയാണ്. ആ തഖ്വയുള്ളവർക്കാണ് അല്ലാഹു തആല സ്വർഗമൊരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ആകാശഭൂമികളേക്കാൾ വിശാലമായ ആ സ്വർഗത്തെ ലക്ഷ്യം വെച്ച്, അതാഗ്രഹിച്ച്, അത് കൊതിച്ച് എന്ത് ത്യാഗം സഹിച്ചും ഈ റമളാനിൽ സൽക്കർമ്മങ്ങളിൽ നാം മുന്നേറുക. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. നോമ്പുകൊണ്ട് തഖ്വ നേടിയെടുക്കുന്നത് പോലെ തന്നെ നാം നേടിയെടുക്കേണ്ട മറ്റൊരു മഹത്തായ കാര്യമാണ് അസ്വബർ, ക്ഷമ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൗമു ശഹരി സ്വബർ വ തലാസതി അയ്യാമിൻ മിൻ കുല്ലി ശഹർ യുദ്ഹിബ്ന വഹ്റ സ്വദർ. ഷഹറു സ്വബറിലെ നോമ്പ് അഥവാ റമളാനിലെ നോമ്പ്, റമളാനിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹറു സ്വബർ, ക്ഷമയുടെ മാസം എന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ മാസത്തിലും മൂന്ന് ദിവസം നോമ്പ് തോൽക്കുക എന്നത് യുദ്ഹിബ്ന വഹ്റ സ്വദർ,
നെഞ്ചിനകത്തുണ്ടാകുന്ന പകയും വിദ്വേഷവും എല്ലാം ഒഴിവാക്കുന്ന കാര്യത്തിൽ പെട്ടതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. സഹോദരങ്ങളെ, മഹത്തായ ഗുണമാണ് സബർ. ഈമാനിന്റെ അടിസ്ഥാനമാണ് സബർ. സബർ ഉള്ളവർക്ക്, ക്ഷമയുള്ളവർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല കണക്ക് നോക്കാതെ പ്രതിഫലം നൽകും. ഓരോ അടിമകൾക്കും ഓരോ മനുഷ്യനും രണ്ട് ഖുവ്വത്തുണ്ടാവും. ഖുവ്വത്തുൽ ഇഖ്ദാം വഖുവ്വത്തുൽ ഇഹ്ജാം. ഒരു കാര്യം ചെയ്യാനും മുന്നിടാനുമുള്ള ഒരു ശക്തി ഉണ്ടാകും. ഒരു കാര്യം പിടിച്ചു വെക്കാനുള്ള ശക്തിയും ഉണ്ടാകും. സബർ എന്ന് പറഞ്ഞാൽ മൂന്ന് തരത്തിലാണ്. ഒന്ന്, നന്മകൾ ചെയ്യാൻ അതിനുവേണ്ടി മുന്നിട്ടുകൊണ്ട് നന്മകൾ ചെയ്യുക എന്നുള്ളത്. രണ്ട്, തിന്മകൾക്ക് പ്രേരണ വരുമ്പോൾ അതിനെ പിടിച്ചു വെച്ച് അതിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളത്. മൂന്ന്, അല്ലാഹു സുബ്ഹാനഹു വതആല വിധിക്കുന്ന കാര്യങ്ങൾ അതിൽ ക്ഷമിച്ചുകൊണ്ട് അതിൽ തൃപ്തിപ്പെടുക എന്നുള്ളത്. ഈ മൂന്ന് ക്ഷമ നമ്മുടെ ജീവിതത്തിൽ കൈവരിക്കാൻ നോമ്പ് നമ്മെ സഹായിക്കും. നോമ്പിലൂടെ, റമദാനിലൂടെ സബർ പരിശീലിക്കാൻ നമുക്ക് സാധിക്കും. കാരണം റമദാനിൽ അതാ മറ്റുള്ളതിനേക്കാൾ സൽക്കർമ്മങ്ങൾ നമ്മൾ മുന്നേറുന്നു, തിന്മകളെ നാം ഒഴിവാക്കുന്നു, നോമ്പ് കൊണ്ട് നേരിടുന്ന ശാരീരികമായ ബുദ്ധിമുട്ടുകളെ, ക്ഷീണങ്ങളെ നാം ക്ഷമിക്കുന്നു. സബറിനെ പരിശീലിപ്പിക്കേണ്ട മാസമാണ് റമദാൻ. സഹോദരങ്ങളെ, ഈ രണ്ട് കാര്യങ്ങൾ, തഖ്വയും സബറും, നോമ്പ് കൊണ്ട് നേടിയെടുക്കാവുന്ന ഈ രണ്ട് കാര്യങ്ങൾ, ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ നിന്നുള്ള സഹായം, അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ നിന്നുള്ള സംരക്ഷണം നാം പ്രതീക്ഷിക്കാത്ത രീതിയിൽ നമുക്ക് വന്നെത്തും. ബദർ യുദ്ധ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചു, 3000 മലക്കുകളെ കൊണ്ട് സഹായിക്കും. റസൂലുള്ളാഹി സ്വഹാബാക്കളെ അറിയിച്ചു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ബലാ, അതെ, ഇൻ തസ്ബിറു വതത്തഖു, നിങ്ങൾ ക്ഷമയുള്ളവരായാൽ, നിങ്ങൾ തഖ്വയുള്ളവരായാൽ, വയതൂക്കും മിൻ ഫൗരിഹിം ഹാദാ, ഇപ്പോൾ ഈ നിമിഷം നിങ്ങളുടെ അടുക്കൽ ശത്രുക്കൾ വന്നാലും, യുംദിദുക്കും റബ്ബുക്കും ബി ഖംസതി ആലാഫി മിനൽ മലായികത്തി മുസവ്വിമീൻ, പ്രത്യേകം അടയാളം ചെയ്യപ്പെട്ട 5000 മലക്കുകളെ കൊണ്ട് അല്ലാഹു നിങ്ങളെ സഹായിക്കുന്നതാണ്. മറ്റൊരായത്തിൽ അല്ലാഹു പറഞ്ഞു, ഇൻ തസ്ബിറു വതത്തഖു, നിങ്ങൾ സബറുള്ളവരായാൽ, നിങ്ങൾ തഖ്വയുള്ളവരായാൽ, ലാ യദുറുക്കും കൈദുഹും ഷൈആ, ഒരാളുടെ തന്ത്രവും നിങ്ങളുടെ എതിരെ വിലപ്പോവില്ല, ഒരാൾക്കും നിങ്ങൾക്കെതിരെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, തഖ്വയും സബറും നേടിയെടുക്കാൻ സാധിക്കുന്ന മഹത്തായ കാലമാണ് റമദാൻ. മഹത്തായ അമലാണ് സൗം, നോമ്പ് എന്നത്. അതിലൂടെ തഖ്വയും സബറും നേടിയെടുത്ത് ദുനിയാവിൽ അല്ലാഹുവിന്റെ സംരക്ഷണം ലഭിക്കുന്ന, നാളെ സ്വർഗത്തിന്റെ അവകാശികളാകുന്ന ആളുകളായി നാം മാറണം. അതിനുവേണ്ടി പരിശ്രമിക്കുക. റമദാനിനെ വരവേൽക്കാൻ റമദാനിൽ ചെയ്യേണ്ട കർമ്മങ്ങൾ നാം സ്വയം തീരുമാനിക്കുക, കഠിനമായി പരിശ്രമിക്കുക. വബില്ലാഹി തൗഫീഖ്.